രക്ഷിതാക്കളെ കൂട്ടുകാരെ അസ്സലാമു അലൈക്കും. ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഒരു കൊച്ചു കഥ പറഞ്ഞു തരാം. ആമയും മുയലും പന്തേ വെച്ചതോ കുറുക്കം മുന്തിരിക്ക് ചാടിയതോ ഒന്നുമല്ല. പണ്ട് പണ്ട് അങ്ങ് അറേബ്യ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു വളർന്ന മക്കാദേശത്ത് കുഞ്ഞുകുടിലിൽ ഒരു പാവ ഉമ്മുമുണ്ടായിരുന്നു. കണ്ണുകൾ കുഞ്ഞ് കവിളുകളൊട്ടി ഒരു മെലിഞ്ഞൊട്ടി ഒരു വൃദ്ധയായ ഒരു ഉമ്മുമ്മ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഉമ്മുമ്മ വെറുകോട്ടുമായി വയലിലിരിക്കുന്നത് മുത്തുനബി കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഉമ്മുമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ ഉമ്മുമ്മനോട് ചോദിച്ചു, ഞാൻ ഈ വിറകുകൾ എല്ലാം എടുത്ത് നിങ്ങളെ വീട്ടിലേക്ക് എത്തിക്കാം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തു തലയിൽ വെച്ചു. ഉമ്മുമ്മയുടെ വീട് കുറച്ച് അകലെയായിരുന്നു. അങ്ങനെ നടന്ന് നടന്ന് വീട്ടിലെത്തി. അപ്പം ഉമ്മ മോനെ നിനക്ക് തരാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ. അപ്പം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഉമ്മമ്മ എനിക്കൊന്നും വേണ്ട, ഞാൻ പോവട്ടെ. ശേഷം ഉമ്മ പറഞ്ഞു, മോനെ ഞാൻ നിനക്കൊരു ഉപദേശം തരാം. മുഹമ്മദ് എന്ന് പേരുള്ള ഒരാൾ ഈ നാട്ടിൽ പുതിയ മതവുമായിട്ട് വന്നിട്ടുണ്ട്. നീ അവൻ്റെ കണിയിലൊന്നും പെടരുതേ. അപ്പൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു, ഞാനാ ഉമ്മാമ ആ മുഹമ്മദ്. അപ്പം ഉമ്മുമ്മ അന്തായിച്ചു പോയി. പറഞ്ഞു, മോനെ നീ എന്നോട് ക്ഷമിക്കണം, എന്നെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ. ഞാൻ നിന്റെ മതത്തിലേക്ക് വന്നു മോനെ. അശ്വതു അല്ലാഹുല്ല, കണ്ടില്ലേ നമ്മുടെ നബിയുടെ വിനയം. ഞാൻ ഈ കൊച്ചു കഥ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.